ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ മാങ്ങാച്ചാറ് പ്രേമികൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്കാദ്യം കൊതി സഹിക്കാൻ വേണ്ടി കുറേ എണ്ണം തിന്നു, ഞാൻ തന്നെ തിന്നു കേട്ടോ. ഇനി ബാക്കിയെല്ലാം ഉണ്ടായതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കല്ലെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കല്ലിൽ വെച്ച് ഇടിച്ചു പൊട്ടിച്ചെടുക്കാൻ പോവാണേ. നമ്മൾ കുമ്മത്തെ പോലെ ചെറുതായിട്ട് അരിയുന്നില്ല, ഇടിച്ചു പൊട്ടിച്ചെടുക്കുകയാണ്. എല്ലാം അമ്മ ദാണ്ട് ഇങ്ങനെ മാങ്ങണ്ടെല്ലാം ദൂരെ കളഞ്ഞ് ബാക്കിയെല്ലാം ഇടിച്ച് പൊട്ടിച്ച് ചതച്ച് മറിച്ചെടുത്ത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും, ഇതിടുമ്പോൾ കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നുന്നു. ഇനി അതിലേട്ട് എന്തുവാ ഇടണ്ടേ, സോറി, ഉലുവാപ്പൊടി. ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട്, നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് ഞാൻ ഇനി തലതു ഇത് രാത്രി ചെയ്യുന്ന കേട്ടോ. ഇനി പിറ്റേ ദിവസം രാവിലെ നമ്മളിത് എടുക്കുള്ളേ. ഇത് അത്ര നേരം റെസ്റ്റ് ആവട്ടെ. ഓക്കെ, പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലാട്ടോ വെക്കുന്നത്, ഗ്യാസിലൊക്കെ വെച്ച് നമുക്ക് നഷ്ടമാണ്. ഇപ്പം ഗ്യാസൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഇനി രണ്ടും എണ്ണ ഒഴിച്ചു. നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് കടുകിട്ടു, അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. അപ്പം ചൂട് കൂടാലാണ്ട് ഇതെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ മുളക് പൊടി, കാശ്മീരിയും മറ്റേ എരിവുള്ള മുളകുകളും മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടി കേട്ടോ. അന്നേരം നമുക്ക് നല്ല കളറൊക്കെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണേ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ, ഈ ഒരു മുളക് പൊടിക്ക് ആവശ്യത്തിന് ഉപ്പും, കാരണം ഇന്നലെ വാങ്ങിക്കാൻ നമ്മൾ നിറച്ചുപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ഇന്നലെ ആ തിരുമ്മി വെച്ചിരുന്ന ആ മാങ്ങയും അതെല്ലാം കൂടെ നമുക്ക് ഇന്നത്തെ ഇടാം. അപ്പം അച്ചാർ ഏകദേശം റെഡിയായി. ഇനി ആവശ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് വിനാഗിരിയും കൂടി ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാച്ചാറ്, ഇടിച്ചു പൊട്ടിച്ച മാങ്ങാച്ചാർ റെഡി. ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തന്നെ ഞാനാണ് ചോറൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കാൻ പോകണം. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, ഇത് മാത്രം മതി നമുക്ക് ചോറ് തന്നെയല്ല. അപ്പം എല്ലാ അച്ചാർ പ്രേമികളും ഇതിൻ്റെ അടി വന്ന് കമൻറ്റ് ഇടണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.